അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അത് എനിക്ക് തോന്നുന്നു ചേച്ചിയും വളരെ ചെറിയ പ്രായം മുതല് ഈ ഒരു മേഖലയിലുള്ള ഒരാളാണ്. ആങ്കർ ആയിട്ട് അല്ലെ, അവതാരകയായിട്ട് ആദ്യം തുടങ്ങി, പിന്നീടാണ് അഭിനേത്രി ആയിട്ട് വന്നത്. എന്നാലും ഉള്ളില് കുഞ്ഞുനാളിൽ മുതൽ ഒരു കലാകാരി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റുമോ അറിയത്തില്ല. സിനിമയിൽ അഭിനയിക്കുക അങ്ങനെയൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ടെലിവിഷനിൽ 95 ഒരു സൈക്കോളജിക്കൽ മാഗസിൻ ഉണ്ടായിരുന്നു, ഉൾക്കാഴ്ച. അതിനുശേഷമാണ് മോർണിംഗ് ഷോയിലേക്ക് നാലു പേര്, ബി ആർ പ്രസാദ്, സനൽ പൂട്ടി, രാജശ്രീ വാര്യനും ഞാനും കൂടി ആ ഒരു ലൈവ് പോലെ. മോർണിംഗ് ഷോ എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ മുഖം കണ്ടുകൊണ്ടാണ് മലയാളി പ്രേക്ഷകർ ഉണർന്നത്. രാജശ്രീ വാര്യരും ഞാനും രണ്ട് സ്ത്രീകൾ. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സമയം? വളരെ ചലഞ്ചിങ് ആയിരുന്നു. ഒരു പക്ഷേ ഞാൻ എന്നൊരു വ്യക്തിയെ രൂപപ്പെടുത്താൻ ആ ഷോയ്ക്ക് ഒരുപാട് സാധിച്ചു. കാരണം എന്നും രാവിലെ 4:30 5 നമ്മളുടെ ഡേ ആരംഭിക്കും. ലൈവായിട്ട് 7 ഫ്ലോറിൽ കയറണം. അത് കഴിഞ്ഞ് 9:30 വരെ ഷോ, ഗസ്റ്റ് വരും എല്ലാ ദിവസവും. അപ്പൊ ആ ഗസ്റ്റ് ആരാണെന്ന് ഞങ്ങൾക്ക് ഒരു ക്ലൂ ഉണ്ടാവൂല, പറഞ്ഞേ തരൂല. അപ്പൊ ആ സമയത്തായിരിക്കും ഞങ്ങള് പലപ്പോഴും അറിയുക. ഒരു ഇന്നിയറും ഇല്ല, ഞങ്ങള് തന്നെ ചെയ്യണം. രാജശ്രീ ഞാനും കൂടെ ആങ്കർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ, ഭയങ്കര തമാശയുള്ള സംഭവങ്ങൾ ഉണ്ടാവുമായിരുന്നു. അതായത് ഞങ്ങൾ ഓരോ ഗസ്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് അതത്തെ ഇൻട്രൊഡക്ഷൻ പറയുക. അപ്പൊ ചിലപ്പോ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല. ഈ പറഞ്ഞ പോലെ ഫ്രെയിമിൽ വന്നിരുന്നിട്ടാണ് രാജശ്രീ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി. രാജശ്രീ ചേച്ചി, ഈ ആരെങ്കിലും ഒക്കെ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാമോ, നമ്മുടെ ആൾക്കാർ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ചിലപ്പം രാവിലെ ഒരു കുട്ടി ഓടാൻ പോകും. അപ്പൊ ഓടാൻ പോകുമ്പോഴത്തേക്ക് അടുത്ത വീട്ടുകാർ, അയ്യോ അവളെന്താ ഓടാൻ പോണു കേട്ടാ, രാവിലെ 5 അവൾ ഇറങ്ങിയിരിക്കുകയാണ്, ഇതായിട്ട് നോക്ക് അവള് പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് പോവേ. അവന്റെ ചേട്ടൻ ഒരുത്തോണ്ട്, അവന് കുഴപ്പമൊന്നുമില്ല, അവൻ എന്താ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിച്ച്, അവക്ക് കുഴപ്പം തന്നെ, ആരുടെ കൂടെ എന്തോ പോകുന്നത് ഇങ്ങനെ. അടുത്തത് അങ്ങനെ അങ്ങനെ വരുമ്പോ ഇവക്ക് ഒരു അവാർഡ് കിട്ടി, എന്തോ ഏഷ്യാഡിലോ എന്തോ പോയിട്ട് അവക്ക് ഒരു അവാർഡ് കിട്ടി അപ്പോഴോ എന്ന്. അപ്പൊ രാജശ്രീയുടെ കമന്റ് ആണ്, അവളെ ഓടിയെങ്കി എന്ത്, അവക്ക് ഇതാ അവാർഡ് കിട്ടി, മറ്റവ എന്താ എന്തോ എന്തിനാ എന്തോ ചുമ്മാ നടക്കണം, എഞ്ചിനീയറിങ്ങും പഠിച്ചോണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ, അന്നത്തെ ദിവസം വന്നത് ചിത്ര എന്ന് പറഞ്ഞൊരു സൈക്ലിസ്റ്റ് ആയിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റ്. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായി ഉണ്ടായി വരുന്ന ഒരുപാട് തമാശകളും നർമ്മങ്ങളും, ഇതൊന്നും പ്രിപ്പയർഡ് അല്ല. അപ്പൊ ഞങ്ങളുടെ ഒരു കെമിസ്ട്രിയാണ് പലപ്പോഴും വർക്ക് ചെയ്തത്. ഇങ്ങനെ ഒരു രണ്ടര വർഷം പോയി. ആങ്കറിങ് ശരിക്കും പാടുള്ള ഒരു ജോലി തന്നെയാണ്. ഈ നേരത്തെ പറഞ്ഞ പോലെ സംസാരം ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നോണ്ടിരിക്കുന്ന, അന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല, കണ്ടന്റ് റൈറ്റേഴ്സ് ഇല്ല, ഒന്നുമില്ല. ഇപ്പൊക്കെ കുറെ കൂടി ഈസിയാണ്. അപ്പൊ ഇപ്പൊ ചേച്ചിക്കൊന്നും ആങ്കറിങ് ചെയ്ത കൊള്ളാന്നുണ്ടോ? ആക്ച്വലി എനിക്ക് ഇന്റർവ്യൂസ് ഒരു വലിയ താല്പര്യമുള്ള മേഖലയായിരുന്നു. 2007 വരെ ഒരു ഏതാണ്ട് ഒരു 3500 ഇന്റർവ്യൂസ് കൂടുതൽ ചെയ്തിട്ടുണ്ടാവും. അതായത് വരുന്ന പേഴ്സണാലിറ്റീസിന്റെ അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. ഇപ്പോഴും എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ ചിലപ്പോ ചിലർ പറയും, എന്നെ പറഞ്ഞത് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ. അങ്ങനെ പല സാധാരണ വ്യക്തികളെ, ഒരുപാട് പേരെ, എല്ലാ മേഖലയും ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ലാത്ത ഒരു മേഖല ഇല്ലാന്നാണ്. അപ്പൊ ആ മേഖലകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കണമല്ലോ. ഭയങ്കര വേരീഡ് ആയിട്ട്, ഒരു ദിവസം ഒരു ഡോക്ടർ ആയിരിക്കും, ഒരു ദിവസം ഒരു ഓട്ടക്കാരനായിരിക്കും, ഒരു ദിവസം ഒരു എഞ്ചിനീയർ ആയിരിക്കും, ആർക്കിടെക്ട് ആവാം, നല്ല കലാകാരനാവാം, ഡാൻസർ ആവാം, ഓട്ടന്തുള്ളലാവാം, എന്ത് മേഖലയിൽനിന്നും വരും. അപ്പൊ ഇന്റർവ്യൂ എനിക്ക് ഭയങ്കര പാഷനായി ഉള്ള ഒരു കാര്യമായിരുന്നു. 2007 വരെ, അത് കഴിഞ്ഞും പിന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, പിന്നെ ടെലിവിഷൻ നിർത്തി. എനിക്ക് തോന്നുന്നു അന്ന് ചെയ്തതായിരിക്കും ജഗതി ശ്രീകുമാർ സാറിന്റെ കൂടെയുള്ള ഇന്റർവ്യൂ. അത് ഇപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോരോ ക്ലിപ്സ് ആയിട്ട് വരുന്നുണ്ട്. വളരെ രസമുള്ള ഒരു പീരീഡ് ആയിരുന്നു. ഈ മോർണിംഗ് ഷോസ് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. എല്ലാ ദിവസവും വരുന്ന ഒരു ഗസ്റ്റ്. ഈ ചോദ്യം ഇപ്പോഴത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരോട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഭയങ്കര ക്ലീഷെ ക്വസ്റ്റ്യൻസ് ആണ്, പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇന്റർവ്യൂ ചെയ്തിരുന്ന ഒരാളെന്ന രീതിയിൽ ചേച്ചിക്ക് എന്താണ് അതിനോട് പറയാനുള്ളത്? ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്കുള്ള ഒരു പിന്നീട് ഒരു ടെലിവിഷൻ ചാനലിൽ നിന്ന് ഒരു ഷോ ചെയ്യാനായിട്ട് എന്നെ ഒരിക്കൽ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിങ്ങൾ കരയിക്കണം ഗസ്റ്റിനെ. അപ്പം ഞാൻ കരയിക്കണം, അതിന് കരയിക്കുന്ന, അപ്പൊ നിങ്ങളും കരയണം. ആക്ച്വലി ഇതൊക്കെ നാച്ചുറലി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊക്കെ ഭയങ്കര കൂട്ടക്കരച്ചില്ല, എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അത് കരയിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനില്ല ഷോ ചെയ്യാൻ, ഞാനില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു വ്യക്തിത്വത്തിൽ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലെ, അവരുടെ ജീവിതയാത്ര നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ നാച്ചുറലി ക്യൂരിയസ് ആണ്. അത് കാണുന്നവന്റെ പെർസ്പെക്റ്റീവിൽ നിന്നോ അവൻ അറിയാനുള്ള കാര്യങ്ങളോ അല്ല. അതെ,
അപ്പം നമുക്ക് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പഠിച്ചിട്ടുള്ള അവരുടെ ജീവിതത്തിലൂടെ കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ടാവും. സത്യം പറഞ്ഞാൽ ഒരു മണിക്കൂറൊന്നും പോരാ, അതെ, അത്രയും മനോഹരമായ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് എടുക്കാനുണ്ടാവും. അപ്പം അത് നാച്ചുറലി ക്യൂരിയസ് ആവുക എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ഉത്തരം എനിക്ക് പറയാനായിട്ട്. അത് ഒരു ആ ക്യൂരിയോസിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും അത്രയും വർഷം ഞാൻ മതിയാക്കുന്നവരെ ആ ജോലി ആൾക്കാർ തന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി ആങ്കർ എന്ന പാർവതിയെ മാറ്റി നിർത്തിയിട്ട് ഇനി നമ്മൾ അഭിനേത്രിയിലേക്ക് വരികയാണെങ്കിൽ, ടൈം എന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നു ചേച്ചിയെ, ഷാജി കൈലാസ് സാറിൻ്റെ അല്ലേ, ആ സിനിമയിലൂടെയാണ് ആളുകൾ ചേച്ചിയെ കൂടുതൽ അറിയാനൊക്കെ തുടങ്ങിയത്. ടൈം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ആരെങ്കിലും അറിഞ്ഞോ എന്നറിയില്ല, നീലത്താമര തൊട്ടാണ് അറിഞ്ഞു തുടങ്ങിയത്. ടൈം ആണ് എനിക്ക് ആദ്യത്തെ ബ്രേക്ക്. അത് പിന്നെ ഇതേപോലെ സ്റ്റാർ ടോക്ക് എന്ന് പറയുന്ന ഷോയിൽ സുരേഷ് ഗോപി അദ്ദേഹം ഗസ്റ്റ് ആയിട്ട് വന്നു. അപ്പൊ അന്ന് ഇന്റർവ്യൂ ചെയ്തോണ്ട് ഇതിപ്പോ പറഞ്ഞു, പാർവതി ആ വേഷം ചെയ്താൽ നന്നായിരിക്കുമല്ലോ, ഇത് ഞങ്ങൾ സിനിമ ചെയ്യാൻ പോകുന്നു, അതിനകത്തൊരു വേഷമുണ്ട്, അപ്പൊ അത് സിദ്ദിഖ് സാറിന് എന്തോ എവിടെയോ പോണം, ആ രണ്ട് ദിവസം കൊണ്ട് ചെയ്യണം, ആറ്റുകാൽ പൊങ്കാലയാണ്, ചെയ്യേണ്ട ആർട്ടിസ്റ്റ് വരാൻ പറ്റത്തില്ല, അപ്പൊ പാർവതി വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ സുരേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഒരുപാട് പരിചയമുള്ള ആളാണ്, ഞങ്ങളുടെ ഫാമിലിയിലും അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ് എല്ലാവർക്കും, അദ്ദേഹത്തിന് തിരിച്ചും അമ്മ വലിയ ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇദ്ദേഹം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഇല്ല, പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി അഭിനയിച്ചതാണ് ടൈം. നീലത്താമര ചെയ്യാനായിട്ട് ലാൽ ജോസ് വിളിച്ചപ്പോഴാണ് കുറച്ചും കൂടി സിനിമ സീരിയസ് ആയിട്ട്, ഇത് എനിക്ക് പറ്റും, എനിക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വീണ്ടും. അത് പിന്നീടാണ് ആക്ച്വലി, അത് ലീലയില് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രഞ്ജിത് സാർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഭാരതി അഭിനയിക്കുന്നത് ഒട്ടും എൻജോയ് ചെയ്തിട്ടല്ല, ഇത് ഫസ്റ്റ് ഷോട്ട് ഓക്കെ ആക്കാൻ വേണ്ടിയാണല്ലേ അഭിനയിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ആക്ച്വലി ആണെന്ന് ഡയലോഗ് എങ്ങനെങ്കിലും പറയുക, പറഞ്ഞു തീർത്തു രക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞ അങ്ങനെയല്ല, ഇന്ദ്രചേട്ടനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇദ്ദേഹത്തിനെ നോക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ശരിയാണ്, അത് എനിക്ക് ഭയങ്കര റെവലേഷൻ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പിന്നെ നാടകവും ചെയ്തു തുടങ്ങിയിരുന്നു, പാവുട്ടിയുടെ ധാമത്തിലൊക്കെ ചെയ്തു, അങ്ങനെ കുറേ സിനിമകളും ചെയ്തു, പാരലി നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ഗോദ തൊട്ടാണ് ആക്ച്വലി ഞാൻ എന്നെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഈ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് ചേച്ചി സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലേ, ഇല്ലേ? ചൈൽഡ് ആർട്ടിസ്റ്റ് എന്ന് പറയാൻ മാസപ്പുലരിയിൽ ഞാൻ ചൈൽഡ് അല്ല, ചൈൽഡ് ആയിട്ട് സർവേക്കല്ല് എന്ന് പറഞ്ഞൊരു സിനിമ ആദ്യമായിട്ട് ലളിതചേച്ചി അമ്മ അറിയാൻ പഠിക്കില്ല, തോപ്പിൽ ഭാസി അദ്ദേഹം എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തായിരുന്നു, മാല എന്ന് അദ്ദേഹമാണ് എനിക്ക് പേരിട്ടത്. മാല വീട്ടിലെ വിളിക്കുന്ന പേരായിരുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ പേരും മാല എന്നാണ്. അപ്പൊ അങ്ങനെയാണ് ഇവളുടെയും പേര് മാല, അങ്ങനെ വീട്ടിലും മാല അല്ലാതെ പാർവതി. അത് പിന്നീട് ബിവെയർ ഓഫ് ഡോഗ്സിന്റെ സമയത്ത് ജെ പെല്ലിശ്ശേരിയാണ് പറഞ്ഞത്, പാർവതി രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് മാല പാർവതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ സിനിമയിൽ സർവേക്കല്ല് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കുഞ്ഞു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് പോയി. ഈ മെയ് മാസം പുലരിയുടെ കഥ എന്താണെന്ന് പറഞ്ഞാല് ഒരു തമാശ നീണ്ട കഥയാണ്. ഞാൻ സർവോദയിലാണ് അഞ്ചാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പൊ സർവോദയിൽ എന്റെ അടുത്ത ഫ്രണ്ട് ആയിരുന്നു ഷൈനി എന്ന് പറഞ്ഞ പെൺകുട്ടി. അപ്പൊ ഷൈനിയുടെ ബ്രദറാണ് അജിത് കടവിൽ, മെയ് മാസം പുലരിയുടെ പ്രൊഡ്യൂസർ. അപ്പൊ അജിത്ചായൻ ഞങ്ങൾക്കൊക്കെ അറിയാം, പേര് പറഞ്ഞു എല്ലാരെയും അറിയാം. അപ്പൊ അജിത്ചായൻ കുറെ പിള്ളേരെ വേണമെന്ന് പറഞ്ഞു ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ, ഇവാനീസ് ഷൂട്ടിക്കാൻ നീ വരണം എന്ന് രാവിലെ ഒരു ദിവസം ഫോൺ ചെയ്തു. അപ്പൊ ഞാൻ അച്ഛനില്ല വീട്ടിൽ, ഞാൻ അമ്മയെ ഫോൺ ചെയ്തു, അമ്മ ഹോസ്പിറ്റലാ, അമ്മ സർജറി എന്തോ ചെയ്തോണ്ട്, അമ്മ ഗൈനക്കോളജിസ്റ്റ്, അപ്പൊ ഹോസ്പിറ്റലാ. അപ്പൊ ഞാൻ അമ്മയെ ഫോൺ ചെയ്ത് പറഞ്ഞു, അമ്മ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഷൂട്ടിങ്ങിന് രണ്ട് ഡ്രസ്സും കൊണ്ടുപോകണം. അമ്മ പറഞ്ഞു ഞാൻ നീ പൊയ്ക്കോന്ന്. അങ്ങനെ ഞാൻ രണ്ട് ചുരിദാറൊക്കെ എടുത്ത് പോയി മാറു പാരീസിലോട്ട്. അങ്ങനെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ശാരി പാർവതി ഒക്കെ ഉള്ള ഒരു സെറ്റ്, ഞാൻ ഇതെല്ലാം കണ്ട് വായി നോക്കി ആഹാ കൊള്ളാം അടിപൊളി. അപ്പോഴത്തേക്ക് അടുത്തൊരു പാർവതിയുടെ അടുത്ത് ഇരുത്തി ഒരു ഷോട്ടൊക്കെ തന്നു, ഡയലോഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ എന്തോന്നോ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ വേറൊരു സീനിലേക്ക് വിളിച്ചു, ഉടനെ അടുത്ത സീനിൽ അവിടെ പോയിരുന്നു, അവിടെ എന്തോന്നൊക്കെയോ തമാശയൊക്കെ പറയുന്ന ഒരു ഷോട്ട്, അതൊക്കെ ഇങ്ങനെ കാഴ്ച കടന്ന പോലെ അത് അഭിനയിച്ചു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഷിഫ്റ്റ് ആണ്, വേറെടുത്ത് പോകണം, ഉച്ചയ്ക്ക് ശേഷം ഒരു ഷോട്ട് കഴിഞ്ഞു, ഉച്ചയ്ക്ക് ഒരു ഷോട്ട് എടുത്തു, വൈകുന്നേരം ഡ്രസ്സൊക്കെ മാറ്റി അതുകൂടെ കയ്യിലെടുക്കണം എന്ന് പറഞ്ഞ് ചിത്രാഞ്ജലിയിൽ പോയി. അവിടെ ഒരു ശാരിയും പാർവതിയും ഞാനും കൂടെ ഉള്ളൊരു സീക്വൻസ് എടുക്കുന്നു. അത് കഴിഞ്ഞ് മുഴുവനായില്ല, കട്ട് ചെയ്തു, ശരി ഇനി വീട്ടിൽ പോവാം. രാത്രി വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഇരുട്ട്, എട്ടര മണിയായി, ഞാനാണെങ്കിൽ അറിഞ്ഞിട്ട് ഞാൻ ബ്ലിസ്ഫുള്ളി അണ്ണ വേർ ഹാപ്പി ആയിട്ട് നടക്കുവാണ്. 15 വയസ്സ് 16 വയസ്സ് ഇനി 10ാം ക്ലാസ് അവധിയാണ് എനിക്ക്. വീട്ടിൽ ചെന്നപ്പോൾ വീടെല്ലാം നല്ല ലൈറ്റപ്പ് ചെയ്ത് ഫുൾ ലൈറ്റ് ഓൺ ചെയ്ത് അച്ഛൻ മുറ്റത്തേക്കിനെ അങ്ങോട്ടേക്ക് കൊണ്ട് നടക്കും. ചെന്ന് അങ്ങോട്ട് ഇറങ്ങി ഒരൊറ്റയടി ഞാൻ ചെന്ന് തുറച്ച് വീട്, ഭക്ഷണവും കിട്ടിയില്ല, അവിടെ ഒന്നും കിട്ടിയില്ല, മുറിക്കാത്തേന്ന് ഇരിക്കുവോ ദൈവമേ, എന്ത് പറയാൻ വയ്യ. എന്നെ അവിടെ സിനിമ അഭിനയിക്കാൻ നടക്കുന്ന പറഞ്ഞു, വെളിയിൽ എന്തൊക്കെയോ ഒച്ചയേക്കാൻ, ഞാൻ അപ്പൊ അതൊക്കെ വാതിലടച്ച് സുഖമായിട്ട് അന്ന് ഇരുന്നു. പിറ്റേ ദിവസം ഷൈനി വിളിച്ചു, കൊച്ചെ ബാക്കി എടുക്കണം, നീ എന്തുവാ? ഞാൻ പറഞ്ഞു അയ്യോ ഇനി എന്തീ.
കണ്ടിന്യൂറ്റി എന്നീ ആ വേഷം കൊണ്ട് വരണം, വന്നേ പറ്റൂ അല്ലേ തീർക്കട്ടെ. ഞാൻ പറയാം, അച്ഛൻ നാളെ നാട്ടിൽ പോകുമെന്ന് പറയുന്നത് കണ്ടു, നാളെ എടുക്കാൻ പറ്റുമോ? അത് നാളെ ആയാലും കുഴപ്പമില്ല, നീ പറയുന്ന സമയത്ത് അവരെ എടുക്കും, നീ എപ്പോഴാന്ന് പറ, ഞാൻ പറഞ്ഞു നാളെ ഉച്ചയ്ക്ക് വരാം. അച്ഛൻ പുറത്ത് പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ആ ഉടുപ്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കും, അച്ഛൻ പോകുന്നില്ല. അച്ഛൻ പ്ലാൻ മാറ്റി, അച്ഛൻ 11 ആയപ്പോഴത്തേക്ക് എൻ്റെ പത്രമൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അയ്യോ വണ്ടി വരും 12 മണിക്ക്, അപ്പൊ അവള് വിളിക്കുന്നുണ്ട് ലാൻഡ് ഫോണിലാണ്, പേടി നീ ഇറങ്ങണേ വണ്ടി അവര് 12 മണിക്ക് കറക്റ്റ് ആയിട്ട് വരും, നീ വരണം കേട്ടോ ഉച്ചയ്ക്ക്, വൈകുന്നേരത്തിന്റെ മുമ്പ് എന്തിനെ കൊണ്ടുവിടാം. അപ്പൊ ഞാൻ ട്യൂഷൻ ഉണ്ടെന്നൊക്കെ അവിടെ നാടകമൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മയുടെ അടുത്ത്. വെളിയിലോട്ട് ഇറങ്ങിപ്പോവാൻ ഒരു വഴിയില്ല. ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ മുകളില് ബെഡ്റൂമിന്റെ അത് വഴി മതിലിയാടി, അപ്പുറത്തെ വീട്ടിലെ മതിലിയാടി, അതിന്റെ അപ്പുറത്തെ വീട്ടിലെ മതിലിയാടി, വേറൊരു മതിലെടുത്ത് ചാടും. പിന്നെ കാണുന്ന രഞ്ജിത് ബാലകൃഷ്ണൻ സാറിന്റെ ക്ലോസ് ആ സാറ് നോക്കപ്പം ഒരു ബാഗ് വന്ന് വീഴുന്നു, ഷോള് വന്ന് വീഴുന്നു, ചെരുപ്പ് വന്ന് വീഴുന്നു, ഒരാൾ വന്ന് വീഴുന്നു, എല്ലാം കൂടെ എടുത്തു വെച്ച് പോം 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 പോ. രഞ്ജിത് ബാലകൃഷ്ണൻ നമ്മുടെ ഡയറക്ടർ രഞ്ജിത് സർ, അങ്ങനെയാണ് അദ്ദേഹത്തിനെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? കാരണം അമ്മയടുത്ത് ഓൾറെഡി പെർമിഷൻ മേടിച്ചിട്ടാണല്ലോ അന്ന് പോയത്. പെർമിഷൻ എന്ന് പറഞ്ഞാൽ 9 മണി വരെ നിൽക്കുന്ന അമ്മ വിചാരിച്ചിട്ടില്ല, രാത്രി 9 വീട്ടിൽ കയറി വരും എന്ന് വിചാരിച്ചില്ല. അന്നത്തെ കാലല്ലേ, സംസാരിക്കുന്ന 86 ആണ്. അപ്പൊ ഈ ചെറുപ്പകാലത്തിലെ സിനിമാഭിനയം എന്ന് പറഞ്ഞ ഒരു തമാശ നിറഞ്ഞ, ഇപ്പൊ ആലോചിക്കുമ്പോ നല്ല തമാശ നിറഞ്ഞ കഥയാണ്. അതെ, ഇപ്പൊ പറഞ്ഞ ഭയങ്കര തമാശയും നല്ല അടി കിട്ടിയ കഥകളാണ്. അതായത് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് പോയ മാലാ പാർവതിയുടെ കഥകൾ.